അല്ലാഹുവേ, ഇന്ന അഅതൈനാകൽ കൗസർ, സൂറത്തുൽ കൗസറിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ രോഗങ്ങൾക്കും റബ്ബേ നീ ഷിഫ നൽകണേ. അല്ലാഹ് ഷിഫ നൽകണം, റഹ്മാനെ ഷിഫ നൽകണം അല്ലാഹ്. അതുപോലെ തന്നെ വല്ല ശത്രുക്കളുടെ ശല്യമുള്ള ആളുകളുണ്ടെങ്കിൽ, ശത്രുക്കളുടെ ശല്യം എനിക്കുണ്ടെങ്കിൽ, കണ്ണ് ചൊറിച്ചിൽ അൽഹംദുലില്ല, കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇതോ ചെല്ലി കെട്ടിക്കോളി, വലിയ സമാധാനം ഉണ്ടാകും കണ്ണ് ചൊറിച്ചിലിനൊക്കെ. അല്ലാഹു ഷിഫ നൽകട്ടെ, ഇത് ചൊല്ലിക്കെട്ടുക, എന്നാൽ ഷിഫ ഉണ്ടാകും. ഇനി മറ്റൊന്ന്, ശത്രുക്കളുടെ ശത്രുത നമുക്കുണ്ട്. ശരിക്കും ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശത്രുക്കളില്ലാത്ത ആരുമില്ല. എത്ര നല്ല പ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ശത്രുക്കൾ ഉണ്ടാകും. ഒരാളെ മറ്റാൾക്ക് കണ്ടുകൂടാ, ഒരാൾ നന്നാവുകയാണെങ്കിൽ മറ്റാൾക്ക് കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം, എന്നേക്കാൾ നല്ലപോലെ നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശത്രുക്കളുണ്ടോ എങ്കിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു, മഹാന്മാരെന്നെ പറയുന്നു, ചില്ലറക്കാരെന്നില്ല, അഹമ്മദുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ കൗസർ എഴുതി കെട്ടിയാൽ സുരക്ഷിതത്വം ലഭിക്കും, ശത്രുക്കളുടെ ദോഹം ഫലിക്കില്ല. വല്ല ശത്രുക്കളും നമ്മെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അത് ദേഹത്തുള്ളപ്പോൾ ഒരാപത്തും ചതിയും ഏൽക്കുകയില്ല. മഹാന്മാര് വിശദീകരിക്കുന്നു, എഴുതി കെട്ടിയാൽ. ഖവാസുൽ ഖുർആനിൽ ഈ കാര്യം പറയുന്നുണ്ട് ഇമാമുന മഗ്രിബി തങ്ങളെ. അതുകൊണ്ട് വെറുതെ പറയണ കാര്യമില്ല. ഇന്ന അഅതൈനാകൽ കൗസർ, എത്ര വട്ടം? ഒരൊറ്റ പ്രാവശ്യം ഒരു കടലാസ് എടുത്തിട്ട് ആ കടലാസിന് നല്ല രൂപത്തിൽ ഇന്ന അഅതൈനാകൽ കൗസർ എഴുതേണ്ട രൂപത്തിൽ എഴുതിയിട്ട് ചകിട് ചിരട് കെട്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇതുണ്ടല്ലോ ഏലസ്, അതിലിട്ടിട്ട് നല്ല രൂപത്തിൽ കെട്ടി അരയിലോ കെട്ടി നല്ല രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ശത്രുക്കളുടെ ശത്രുതയും അവനേൽക്കില്ല. ശത്രുക്കൾ വല്ല ശത്രുതയുമായി ഇവനെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ അക്രമത്തിൽ നിന്ന് അവന് രക്ഷയുണ്ട് എന്ന് മഹാന്മാര് വിശദീകരിക്കുന്നു. കണ്ണിൽ നിന്ന് വെള്ളം, കണ്ണിൻ്റെ എല്ലാ രോഗങ്ങൾക്കും പറ്റും. കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണുമായി ബന്ധപ്പെട്ട രോഗം ഉണ്ടല്ലോ, ആ രോഗത്തിനൊക്കെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ പരീക്ഷിച്ച് മഹാന്മാർക്ക് പരീക്ഷണത്തിലൂടെ വലിയ മാറ്റം വന്നപ്പോഴാണ് അവരിതിൻ്റെ മഹത്വങ്ങളൊക്കെ രേഖപ്പെടുത്തിയത്, മഹത്വങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഈ കാര്യങ്ങൾ ചെയ്യുക. ശത്രുക്കളുള്ള ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ, ഈ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ സഞ്ചരിക്കും, ഒരുപാട് ക്യാഷൊക്കെ കയ്യിലുണ്ടാകും. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണല്ലോ. ഇത് ഖുർആനാണ്, വേറൊന്നുമില്ല. ഇത് കഥാബുക്കത്തെ കഥയും ബാലരമേത്തെ കഥയൊന്നുമില്ല. ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ഇന്ന അഅതൈനാകൽ കൗസർ എന്നുള്ള ചെറിയ സൂറത്ത് നല്ല രൂപത്തിൽ എഴുതിയിട്ട് ഏലസിലൊക്കെ ആക്കി അതിങ്ങനെ കെട്ടി കെട്ടി കഴിഞ്ഞാൽ വലിയ സുരക്ഷിതത്വം ലഭിക്കുമെന്ന് മഹാന്മാര് പറയുന്നു. അല്ലാഹുവേ, എല്ലാം നിറാഹത്തിലാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണം റഹ്മാനെ, സമാധാനത്തിലാക്കണം അല്ലാ. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു വിദൂരമായ ഈ ഏർവാടിയിലേക്കും അതുപോലെ തന്നെ വിജനമായ സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ യാത്രകൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, അതുപോലെ തന്നെ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ആരുമില്ല, നമുക്ക് പേടിയാകുന്നുണ്ട്, ശത്രുക്കൾ വരുമോ എന്ന് ഭയമുണ്ട് എങ്കിൽ നാം ഇന്ന അഅതൈനാകൽ കൗസർ ചൊല്ലുക. ഇന്ന അഅതൈനാകൽ കൗസർ നമ്മൾ പാരായണം ചെയ്യുക, നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക. ചുരുങ്ങിയത് ഒരു 300 പ്രാവശ്യം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്, സൂറത്തുൽ കൗസർ 300 വട്ടം നമ്മൾ ഓതുക. വിജനമായ സ്ഥലത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ, ആരുമില്ലാത്ത വനത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ, 300 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അല്ല, മൃഗങ്ങളുടെ കെണിവലകളിൽ നിന്നും. മൃഗങ്ങൾ ചിലപ്പോൾ ആക്രമിക്കും വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ആ ഒരു ഷെറും ഉണ്ടാവില്ല, മനുഷ്യന്മാരുടെ ഷെറും ഉണ്ടാവില്ല. 300 പ്രാവശ്യം അവൻ യാത്രക്കിടയിൽ വെച്ച് ചൊല്ലിക്കഴിഞ്ഞാലെന്ന് മഹാന്മാരെ വിശദീകരിക്കുന്നു റബ്ബേ.